പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യം, വീടിന് പുറത്ത് വർക്ക് ഏരിയ പലരും പണിയുന്നുണ്ട്, അതിനോട് ചേർന്ന് ഇപ്പോൾ പലരും ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട്, അതെന്തെങ്കിലും അപാകതയുണ്ട്? ഇപ്പോഴും ഒരു വീട് പണിഞ്ഞ് പൂർത്തിയാക്കി, ചെറുതോ വലുതായിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ പുറത്ത് വർക്ക് ഏരിയ കിട്ടും. വർക്ക് ഏരിയ കിട്ടുന്നത് രണ്ട് മൂന്ന് കാര്യത്തിനാണ്. ഒന്ന്, നമുക്കവിടെ ധാരാളം വിറകുണ്ടാകും. അപ്പോൾ ആ വിറകൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ, അതായത് തേങ്ങയൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ചൂട്ട് അതുള്ള മറ്റുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഈ വീടിൻ്റെ ഏത് ഭാഗമായിരുന്നാലും ശരി, അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു വർക്ക് ഏരിയ കിട്ടും. വർക്ക് ഏരിയ കിട്ടുമ്പോൾ വർക്ക് ഏരിയയുടെ പിന്നെ ഇത് അഗ്നി കൊടുക്കുന്ന ഒന്ന് കിഴക്കോട്ട് നിന്നോ വടക്കോട്ട് നിന്നോ കൊടുക്കത്തക്ക രീതിയിലായിരിക്കും അത് ക്രമീകരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലേക്ക് ടോയ്ലറ്റ് ചെയ്യും. ഇപ്പോൾ ടോയ്ലറ്റ് ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ല, ആ ഈ വർക്ക് ഏരിയയുടെ ഇങ്ങേറ്റം അടുക്കളയ ഭാഗത്ത് പിന്നെ വിറവ് കത്തിക്കേണ്ട സംവിധാനം കൊടുത്തിട്ട് തൊട്ടിപ്പുറത്ത് അവിടുത്തെ സർവനിന് കിടക്കത്തക്കയിലുള്ള ഒരു ചെറിയൊരു മുറി കൂടി ചെയ്യാറുണ്ട്. ഇതിൻ്റെ അതിൻ്റെ ആ സൈഡിലേക്ക് ഒരു ടോയ്ലറ്റ് കൊടുക്കും. അതിപ്പോൾ ഇന്നത്തെ രീതിയിലത്തെ കാലത്തിൻ്റെ അനുസരിച്ച് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പിന്നെ സ്ഥല പരിമിതി ഉള്ളപ്പോൾ പല ആൾക്കാരും തന്നെ ഈ മതിലിനോട് ചേർത്ത് ചെയ്യും. ഇപ്പോൾ മതിലിനോട് ചേർത്ത് ചെയ്യുന്ന അത്ര ശോഭനമല്ല, മതിലിനോട് ചേർക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും. പിന്നെ ഈ സ്ഥല സൗകര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വർക്ക് ഏരിയ കൂടെ ഒരു ടോയ്ലറ്റ് ചെയ്യുന്നത് അപാകതയില്ല, ചെയ്യാം. അടുത്ത ചോദ്യം, വീട് പണി കഴിപ്പിച്ചാൽ ചുറ്റുമതിൽ കെട്ടുന്നത് എന്തിന്? അത് നേരത്തെ ഞാൻ പറഞ്ഞ വാസ്തുമണ്ഡലം. ഒരു വീട് വച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഐശ്വര്യം വേണമെങ്കിൽ ചുറ്റുമതിൽ വേണം. ചുറ്റുമതിലില്ലെങ്കിൽ അദർശ്യമായ ശക്തികളെല്ലാം തന്നെ പ്രകൃതിയിൽ തന്നെ ഒരുപാട് അന്തരീനമായ ഒരുപാട് ശക്തികളുണ്ട്. അത് ഏതാണ് എന്താണെന്ന് നമുക്ക് എടുത്തു പറയാനൊന്നൊക്കെയില്ല. നെഗറ്റീവ് തരങ്ങളും പോസിറ്റീവ് തരങ്ങളും എല്ലാം വിദൂരമായിട്ടുള്ള നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ചെറുത്ത് നിർത്തുക എന്നുള്ളതാണ് ചുറ്റുമതിലുണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ വാസ്തു മണ്ഡലം വേണമെങ്കിൽ നമുക്ക് ചുറ്റുമതിൽ വേണം. ചുറ്റുമതിലിൻ്റെ പൊക്കം തന്നെ നമുക്ക് പണ്ടത്തെ രണ്ട് കോല അഞ്ചടി പൊക്കത്തിലാണ് നമുക്കൊരു മതിൽ കെട്ടേണ്ടത്. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, തെക്ക് ഭാഗത്ത് പൊക്കം കൂടി വേണോ പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും നാല് ഭാഗത്ത് ഒരുപോലെ നിന്നാലും ഒരു കുഴപ്പമില്ല. പിന്നെ തെക്കും പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നത് നല്ലതേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ അഞ്ചടിയാണോ അവിടെ ആറടി കൊടുത്തതിലും കുഴപ്പമൊന്നുമില്ല. ഇതിലെല്ലാം ഉപരി വേറൊരു കാര്യമുണ്ട്, ഈ അയൽപൊക്കക്കാർ തമ്മിലുള്ള ചില വഴക്കുകളും ചില കാര്യങ്ങളും കാരണം ആ ഭാഗത്ത് മനഃപൂർവ്വം 8-9 അടിയൊക്കെ പൊക്കി മതിൽ കിട്ടുന്നത് അത് വളരെ കാരണം രണ്ട് കൂട്ടർക്കും നല്ലതല്ല. അവർ മനസ്സിലാക്കുന്നില്ല ഊർജത്തെ ചെറുക്കുകയാണ് അത്. പ്രത്യേകിച്ച് വടക്ക് ഭാഗം കിഴക്ക് ഭാഗം അങ്ങനെ മതിൽ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ പ്രശ്നങ്ങളാണ്. എൻ്റെ വീടിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. എന്തെങ്കിലുമൊക്കെ പണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുക കേട്ടോ. ഇക്കാലത്ത് അതല്ലേ നല്ലത്. അതല്ലാതെ മതിൽ പരിപൂർണ്ണ മതിലും കെട്ടി അതിനകത്തിരിക്കുന്ന കാര്യം അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാരണം, നമുക്ക് ചുറ്റുമതിലിൻ്റെ പൊക്കം തന്നെ അഞ്ചടി മതിയാണ്. അതിനകത്ത് അത് വാസ്തുമണ്ഡലമാകും. പിന്നെ ഈ മതിൽ കെട്ടുമ്പോൾ തന്നെ തൊട്ടടുത്ത് കുടുംബ വീട് അല്ലെങ്കിൽ പിന്നെ സിസ്റ്റേഴ്സിൻ്റെ ബ്രദറിൻ്റെയൊക്കെ വീടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങുന്നതിന് വേണ്ടി ഒരു ചെറിയ ഒരു മീറ്ററിൽ ഒരു 3 അടിയിലേക്ക് ഒരു ചെറിയ ഗേറ്റ് കൊടുക്കാം. ആ ഗേറ്റ് കൊടുക്കുമ്പോൾ ഗ്രില്ല് കയറ്റി കൊടുക്കരുത്. ഗ്രില്ല് കയറ്റുന്ന മനസ്സിലായല്ലോ. ഓപ്പൺ ഓപ്പൺ ആയിട്ട് അത് വേണ്ട. അടഞ്ഞു വരത്ത ഗ്രില്ല്, അതായത് ഷീറ്റ് ഗേറ്റ്, അടഞ്ഞ ഷീറ്റ് കയറ്റി കൊടുക്കുക. അത്യാവശ്യം നമുക്ക് തുറന്ന് അങ്ങോട്ട് പോവുക, തുറഞ്ഞിട്ട് അടച്ചിടുക. അതിന് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ ഗ്രില്ല് കയറ്റി കൊടുത്താൽ എപ്പോഴും തന്നെ പാസേജ് ഉണ്ടാകും. അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട്, ഈ കന്നിമൂലയുടെ ആ ഭാഗത്തുകൊണ്ട് കയറ്റി കൊടുക്കും. അപ്പുറത്തെ എൻ്റെ പിന്നെ വീടാണെങ്കിൽ ആ മൂല കൊടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതും ചെയ്യരുത്. മൂലകളിൽ ഒരിക്കലും തന്നെ ഏത് മൂലയാണ് മൂല ചേർത്ത് ഒരു കയറ്റി കൊടുക്കുന്നത് നല്ലതല്ല. അല്ലാത്ത രീതിയിൽ കൊടുക്കുന്നത്
ഒരു കുഴപ്പമില്ല. അത് പറഞ്ഞപ്പോഴാണ് സാർ വേറൊരു കൺസേൺ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീടും അതിനോട് ചേർന്നിട്ട് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഔട്ട് ഹൗസും കൂടുതലായിട്ട് നമ്മൾ വാസം മണ്ണ തിരിച്ച് ചെയ്യുവാണെങ്കിൽ അവിടെയും ഈ 5 മീറ്റർ പൊക്കം ഇല്ല ഇല്ല സോറി 5 അടി അതായത് നമ്മളൊരു നോക്കിക്കോളൂ ഒരു ഔട്ട് ഹൗസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഥലം വേണമല്ലോ. ഒരു 15 സെൻറ് തറയാണ്. 15 സെൻറ് ഭൂമിയിൽ നമ്മൾ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ഒരു വീട് പണിയടിച്ചാൽ ഒരു ഔട്ട് ഹൗസ് പണി. ഔട്ട് ഹൗസ് പണിയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന് ഗസ്റ്റുകളൊക്കെ ബിസിനസ്സുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ ചെയ്യും അവർക്കത് വേണം. പിന്നെ ചെറുതായിട്ട് ഇച്ചിരി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ അവരവരുടെ വീട്ടിലെ ഡ്രൈവർമാരുടെ അവർക്ക് കിടക്കാനും മറ്റുള്ള കാര്യത്തിനും ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതിനൊന്നും തന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് സ്ഥലമുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 3, 4, 5 സെൻറ്റൊക്കെ തറ വാങ്ങിച്ചിട്ട് ഔട്ട് ഹൗസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 സെൻറ്റും ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും. കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാം. അതൊക്കെ ഒരു പ്ലാനിങ് ആണ് കേട്ടോ. ഈ ഔട്ട് ഹൗസൊക്കെ തന്നെ വരപ്പോൾ ഇപ്പം നോക്കിക്കോളൂ, കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്നൊരു വീട്, കിഴക്ക് കറക്റ്റ് കിഴക്ക് ദർശനം എന്ന് വെച്ചാൽ ഔട്ട് ഹൗസ് എവിടെ വരണമെന്ന് വെച്ചിരുന്നാൽ തെക്ക് ഭാഗത്തേ വരുള്ളൂ. അപ്പോൾ പടിഞ്ഞാറ് വരില്ല, വടക്കും വരില്ല. അപ്പോൾ അത് നേരത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ തിരിച്ച് തെക്ക് പൂമുഖമായിട്ട് വരണം. ഇതാണെങ്കിൽ തെക്ക് പൂമുഖമായിട്ട് വരികയാണെങ്കിൽ അത് എവിടെ കൊടുക്കണം? ഔട്ട് ഹൗസ് കിഴക്ക് ഭാഗത്ത് കൊടുക്കും. കിഴക്ക് ഭാഗത്തേക്ക് കൊടുക്കും. അതുപോലെ പടിഞ്ഞാറ് ദർശനമായിട്ട് വരികയാണെങ്കിൽ ഔട്ട് ഹൗസ് കൂടെ കൊടുക്കണം. പടിഞ്ഞാറ് ദർശനമാണ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് വടക്ക് ഭാഗത്തേക്ക് കൊടുക്കും. വടക്ക് ദർശനമായിട്ട് വരണമെങ്കിൽ ഔട്ട് ഹൗസ് കൊടുക്കുമ്പോൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എടുക്കണം. അല്ലാതെ ഈ ഔട്ട് ഹൗസ് പണിയുമ്പോൾ തോന്നി പോലെ കൊണ്ട് കൊടുത്താൽ അവിടുത്തെ ഊർജ്ജത്തെ ചെറുക്കും. ഈ ഔട്ട് ഹൗസ് പണിയത് ചെറുതും വലുതുമായിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ താമസിക്കുന്ന വീട് 2 നില വീടാണ് അല്ലെ, 3 നില വീടാണ് ആയിക്കോട്ടെ, ഈ ഔട്ട് ഹൗസ് പണിയുമ്പോൾ അതിന് എത്രയാണ് അനുയോജ്യമായ സ്ഥലം, അത്രയും പൊക്കത്തിൽ 2 നിലയും 3 നില ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് ഇതും കൂടെ ഒറ്റ വാസ്തുമണ്ഡലം മതി. മതി ആ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അതിന് രണ്ടും കൂടെ ഒറ്റ വാസ്തുമണ്ഡലത്തിൽ നിൽക്കി. പണ്ടത്തെ ആരൂടത്തിൻ്റെ 4 കെട്ട് മുട്ടിടുക മുന്നേ കളിയിലെന്നൊരു പ്രത്യേക സ്ഥലം എടുക്കും. അത് അതിനകത്താണ്. അതേ തത്വം തന്നെ ഇത് കേട്ടോ. പണ്ടത്തെ 4 കെട്ടിട്ട് പോയിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മറ്റു കാര്യം ഇതെല്ലാം അത് ആ ഈ വാസ്തു കൊട്ടിയമ്പലത്തിന് അകത്താണ്, കുട്ടിയമ്പലത്തിന് പുറത്തല്ല. അത് അതേ തത്വം തന്നെയാണ് ഇതിലേക്കും വരുന്നത്. അടുത്ത ഒരു ചോദ്യം, വീടിന്റെ പണി തുടങ്ങുന്നത് കണക്കിലെടുക്കുന്നത് കുറ്റി സ്ഥാപിക്കുന്നത് മുതലാണോ തറക്കല്ലിടുന്നത് മുതലാണോ? ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുറ്റിയടി എന്നുള്ള സമ്പ്രദായം പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടുകൾ, തച്ചുരമായിട്ടുള്ള വീടുകൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്ഷേത്രം പണിയാണ്, അതിന് കുറ്റിയടി കറക്റ്റായിട്ട് വേണം. അതൊരു ചടങ്ങും കൂടെയാണ്. ഈ വാസ്തുരമ ഇത് ഈ കോൺക്രീറ്റ് വീണ് ഈ കുറ്റിയടിയൊന്നും ഇല്ല. അത് ആരാണോ പ്ലാൻ വരച്ച ആ വ്യക്തി സെറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കും എഞ്ചിനീയർ. എന്നിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് വിധിപ്രകാരം അവിടെ തറക്കിലിടണം. അതാണ് എൻ്റെ ചടങ്ങ്, അതാണ് ചടങ്ങ്. അതിപ്പോൾ ഒരു കോൺക്രീറ്റ് വീട് പണിയണമെങ്കിൽ നിങ്ങൾക്ക് തറക്കല്ലിടുന്നതാണ് ചടങ്ങ്. കുറ്റിയടിയുടെ ആവശ്യം ഇല്ല. എന്നാൽ മറിച്ച് മറ്റ കാര്യങ്ങളൊക്കെയാണെങ്കിൽ വേണം. രണ്ടും രണ്ടാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കരുത്. ഇപ്പോൾ നമുക്കൊരു ഒരു വീടിൻ്റെ ഒരു സാധാരണ ഒരു നമ്മുടെ കോൺക്രീറ്റ് വീട് പണിയാണെങ്കിൽ ഒറ്റ മുഹൂർത്തം എടുത്താൽ മതി. എന്തിനാ വേണ്ടിയാ? തറക്കല്ലിടുന്നതിന് മുഹൂർത്തം മാത്രം. പല ആൾക്കാരും വെച്ച് കുറ്റിയടിക്ക് ഒരു മുഹൂർത്തം വേണം, തറക്കല്ലിടാൻ ഒരു മുഹൂർത്തം വേണം. എന്തിനാണ് അവർക്കേ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അത് ആരാണോ സെറ്റ് ഔട്ട് ചെയ്യണത് പ്ലാൻ വരച്ചാൽ ചെയ്തു തരും. നമ്മൾ വിധിപ്രകാരം നല്ലൊരു ദിവസം നോക്കി. അപ്പോൾ ഈ പല ആൾക്കാരും തന്നെ ചോദിക്കുന്നുണ്ട് ഈ പിന്നെ ഗ്രഹനില ഭാര്യയുടെ നക്ഷത്രം എടുക്കണോ ഭർത്താവിൻ്റെ നക്ഷത്രം എടുക്കണോ എന്ന്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ് രണ്ടുപേരുടെയും നക്ഷത്രം എടുത്തുള്ളൂ എന്നേ പറയുള്ളൂ. എങ്കിലും ഗ്രഹനാഥ ഗ്രഹലക്ഷ്മി എന്ന് പറഞ്ഞാണ് വീടിനെ സംബന്ധമായിട്ട് അവർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു വീടിനെ സംബന്ധമായിട്ടുള്ള ഒരു വീടിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളുടെ അവരെ പവർ നിൽക്കുന്ന ഒരു സ്ത്രീയിലാണ്. പുരുഷൻ്റെ ആ പുരുഷൻ വാങ്ങിച്ച അതായത് ഭർത്താവ് വാങ്ങിച്ച സ്ഥലം, അയാളുടെ പൈസ, വീട് എങ്കിലും വീടിനെ സംബന്ധമായിട്ട് പവർ എന്ന് പറയുന്നത്
ഗ്രഹലക്ഷ്മി എന്ന് വെച്ചാൽ ഗ്രഹനാഥയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീട് നമ്മൾ വീട് പണി തുടങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അവരുടെ സമയവും കാര്യങ്ങളുമാണ്. രണ്ടാം സ്ഥാനം രണ്ടര എടുക്കാം, എങ്കിലും കൂടുതൽ നോക്കേണ്ടത് അവരുടെയാണ്, സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഏറെ കാര്യങ്ങൾ സാറിന് നമുക്ക് പറഞ്ഞു തന്നു. ഇതേപോലെ തന്നെ മറ്റു കുറച്ച് ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.